ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വെണ്ടക്കനോണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള, നിങ്ങൾ ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കാത്ത ഒരു അടിപൊളി ഉപ്പേരിയാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാട്ടോ. എന്നാൽ നമുക്ക് തുടങ്ങാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെണ്ടക്ക നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തലയും പാലൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇത് ചെറിയ കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ വെണ്ട കട്ട് ചെയ്യുന്ന ജോലി ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് പോകാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് വെള്ളം, ഇവയെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് നേരെ കിച്ചണിലേക്ക് എടുക്കാം. സ്റ്റൗ ഓണാക്കി സ്റ്റൗവിൽ ഒരു ഫ്രൈ പാൻ വെക്കുക. അത് ചൂടായാൽ അല്പം ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായാൽ പിന്നെ കാത്തു നിൽക്കേണ്ട, അതിലേക്ക് നമ്മുടെ വെണ്ട ഇട്ട് കൊടുക്കുക. പിന്നെ വെണ്ടയുടെ എല്ലാ സൈഡും ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. വെണ്ടയുടെ ഒരു ഭാഗം ഒരു ഹാഫ് കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും നമുക്ക് ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അല്പം ചെറിയ ജീരകം, അതുപോലെ തന്നെ അല്പം വലിയ ജീരകം, ചെറിയ കഷ്ണങ്ങളാക്കിയ കുറച്ച് വെളുത്തുള്ളി, വലിയൊരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ചെറിയ കഷ്ണങ്ങളാക്കിയ മൂന്ന് പച്ചമുളക്, ഇവയെല്ലാം ചേർത്ത് തന്നെ നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായാൽ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച വെണ്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്കുപ്പേരി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് കഴിക്കാനെടുക്കാം. ഞാനിതിവിടെ ചപ്പാത്തിൻ്റെ കൂടെയായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയിലേക്കോ ചോറിലേക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനെടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കാരണം അത്രക്കും നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ മാക്സിമം വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടി നിങ്ങളൊന്ന് ഇനാബിൾ ചെയ്താൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.